സൺ നെക്സ്റ്റ് ആപ്പിലൂടെ നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ സംപ്രേക്ഷണ ശേഷം തികച്ചും സൗജന്യമായി കാണൂ. ഉടൻ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നമുക്ക് രണ്ടുപേർക്കും ഈ ഫ്രോക്കിന്നും മാലയിന്നും ഒക്കെ അത്യാവശ്യം നൊസ്റ്റാൾജിയ കിട്ടി. ഇനിയെങ്കിലും ഇതൊക്കെ ഒന്ന് മടക്കി വെക്കണം സർ. സാറിന്റെ അറ്റാച്ച്മെന്റ് ഒക്കെ കാണുമ്പോ അല്പം ടെൻഷനാ. ആയിക്കോട്ടെ, പക്ഷെ അത് അച്ഛനാണല്ലോ പറയണ്ടേ. ഇത് കാണുമ്പോ അച്ഛന് മറ്റെന്തെങ്കിലുമൊക്കെ ഓർമ്മ വരും. നമുക്ക് നഷ്ടപ്പെട്ടു പോയ എന്റെ അച്ഛനമ്മമാരെ കുറിച്ച് എന്തെങ്കിലും കാര്യം ചിലപ്പോ പറഞ്ഞാലോ. നാളെ ജയിലിലേക്ക് ഞാനും കൂടെ വരട്ടെ സാർ. അല്ല, എനിക്ക് അച്ഛനെ ഒന്ന് കാണണം. സത്യത്തിൽ ഞാൻ അച്ഛനെ സ്വപ്നം കണ്ടാ ഉണർന്നെ. ജയിലില് അച്ഛനെന്തോ വലിയ വിഷമം ഉണ്ടെന്നൊക്കെ. ജയിലല്ലേ വിഷമം കാണാതിരിക്കൂ. ഇതങ്ങനെയുള്ള വിഷമമല്ല സർ. എന്നെ വേദനിപ്പിച്ചു എന്നൊക്കെ വിചാരിച്ച് അച്ഛന് കുറ്റബോധമുണ്ട്. അച്ഛൻ തന്നെ വേദനിപ്പിച്ചു. വിശ്വനാഥൻ സാറ് തന്നെ എന്ത് വേദനിപ്പിച്ചു? അതെനിക്കറിയില്ല. പക്ഷേ എന്തോ അച്ഛനൊരു വലിയ പ്രയാസം വന്നിട്ടുണ്ട്. ഞാനും കൂടെ വരട്ടെ സർ. എന്നെ കാണുമ്പോ അച്ഛനും ഒരു ആശ്വാസമാവും. അച്ഛനും എന്നെ കാണാൻ ആഗ്രഹിച്ചിരിക്കായിരിക്കും. ഒരച്ഛനെ ജയിലിൽ കാണാന്ന് വെച്ചാ അതത്ര സന്തോഷമുള്ള കാര്യമല്ല. മനസ്സിലെ വിഷമം കൂടുകയേ ഉള്ളൂ. കേസിന്റെ കാര്യങ്ങൾക്കൊക്കെ വേണ്ടി മുമ്പും നമ്മൾ പോയിട്ടുണ്ടല്ലോ സർ. ഓക്കെ, അത്ര ആഗ്രഹമുണ്ടെങ്കിൽ താനും വാ, നമുക്ക് ഒരുമിച്ച് പോ. താങ്ക് യു സർ, താങ്ക് യു. വസന്തൻ അങ്കിൾ. ഹലോ അങ്കിൾ, എന്തായി, എല്ലാം ഓക്കെ അല്ലേ? മോളെ, ലോകത്ത് എല്ലാ കാര്യങ്ങളും ഞങ്ങൾ വിചാരിക്കുന്നത് പോലെ നടക്കണമെന്നില്ലല്ലോ. എത്രയെത്ര ആരോഗ്യമുള്ള മനുഷ്യർ നിന്ന് നിപ്പിൽ കുഴഞ്ഞു വീഴുന്നു. ഒന്നും നമ്മുടെ കയ്യിലല്ലല്ലോ. അങ്കിൾ എന്തൊക്കെയായി പറയുന്നേ? അവിടെ ആര് മരിച്ചു? ഇവിടെ ആരും മരിച്ചിട്ടില്ല. ഞാൻ വെറുതെ ഒരു ഉദാഹരണം പറഞ്ഞതാ മോളെ. ഉദാഹരണം പറയാൻ കണ്ട സമയം? ഞാൻ ചോദിച്ചതിന് ഉത്തരം പറയാം അങ്കിളെ. അവിടെ കാര്യങ്ങൾ എന്തായി? ഞാൻ പറഞ്ഞതുപോലെ ചെയ്തോ? എന്താങ്കിളെ ഇന്ന് ഭ്രാന്ത് പിടിപ്പിക്കാതെ കാര്യം എന്താന്ന് വെച്ചാ പറ. ചതി പറ്റിപ്പോയി മോളെ, ചതി പറ്റിപ്പോയി. എന്താങ്കിളെ? എന്നെ പൂട്ടിക്കളഞ്ഞു മോളെ. അർജുനും പൂജയും കൂടി മണിച്ചിത്ര താഴിട്ട് പൂട്ടി. മാഷെ, ജയിലിൽ ആരോടാ വാശി പിടിക്കുന്നത്? കഴിക്ക് മാഷെ. എനിക്ക് വേണ്ടാന്ന് പറഞ്ഞില്ലേ, എന്നെ നിർബന്ധിക്കണ്ട. ഷടാ പാടെ, മാഷിനെ നിർബന്ധിക്കാൻ മാഷിന്റെ മാമനോ ചിറ്റപ്പനോ ഒന്നും അല്ലല്ലോ. ഒന്നാതെ ഇത്രയും പ്രായമായി, അതിന്റെ കൂടെ പട്ടിണിയും കൂടെ ആയാ സുഖമായി. എന്നെ നിർബന്ധിക്കണ്ട, ഞാൻ കഴിക്കില്ല. എന്താ മാഷെ, ആരും കാണാൻ വരാത്തതിന്റെ ഗർവിക്കലാണോ? ആരും വരണ്ട, എന്നെ കാണാൻ ആരും വരണ്ട. ഒരു വിസിറ്റർ ഉണ്ട്. എനിക്ക് ആരെയും കാണണ്ട. കാണാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞോട്ടെ. വേണ്ട, ഞാൻ വരാം. ഡ്രസ്സുമായിട്ട് വിശ്വനാഥനെ കാണുമ്പോൾ അയാൾ പറയും അത് പൂജയുടേതാണെന്ന്. അതോടെ എൻ്റെ കള്ളങ്ങളൊക്കെ പൊളി. ഞാൻ ചിലപ്പോൾ ജയിലാവും. പക്ഷേ ഈ നന്ദൻ സാറിന് അല്പം മനുഷ്യത്വമുള്ളതുകൊണ്ട് പോലീസിനെ ഏൽപ്പിക്കില്ല.
അടിച്ചിറക്കുമായിരിക്കും. ഏതായാലും എൻ്റെ ജീവിതത്തിലെ നല്ല ദിവസങ്ങൾ ഇവിടെ അവസാനിക്കുക. എന്തായാലും ബാഗൊക്കെ റെഡിയാക്കിയിരിക്കാം. എന്തെങ്കിലും സൂചന കിട്ടിയാൽ അപ്പോഴേ അങ്ങ് നിന്നോ. സുഖാണല്ലോ. ജയിലിൽ കഴിയുന്നതിൽ സുഖമുണ്ടെങ്കിൽ എനിക്ക് സുഖം തന്നെയാണ്. അച്ഛാ മോനെ, ഞാൻ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല, വെറുതെ പറഞ്ഞു എന്നേ ഉള്ളൂ. മോനും മോൾക്കൊക്കെ സുഖമാണല്ലോ അല്ലേ? അങ്ങനെ പോകുന്ന കേസിന്റെ കാര്യം പറയാനാണോ മോൻ വന്നത്? അടുത്തിനി എന്നാ മോനെ കേസ് വെച്ചിരിക്കുന്നത്? ഈ മാസം തന്നെ കേസെടുപ്പിക്കാനുള്ള ശ്രമത്തിലാ. അച്ഛനൊട്ടും വിഷമിക്കണ്ട, ഒക്കെ നമുക്ക് അനുകൂല. തെളിവുകൾ അനുകൂലമായാൽ പോരാ, ഈ വിശ്വനാഥനും അനുകൂലമാവണം. എന്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് തോന്നുന്നത് അങ്ങനെയാ. ഒക്കെ ശരിയാവും. ആത്മവിശ്വാസവും പ്രതീക്ഷയും ഒന്ന് കൈവിടരുത്. വസന്തം പറഞ്ഞത് നേരാ, നമുക്ക് പായസം വയ്ക്കാം. എന്തായാലും അമ്മയുടെ എക്കിള് മാറ്റിയതും പാട്ട് പാടിയതും ഉളുക്ക് മാറ്റിയതും ഒക്കെ വെറുതെ ആയി, എല്ലാം പൊളിഞ്ഞ് താഴെപ്പോയി. അരുണിമ ചേച്ചി ചെയ്യുന്നത് പോലെ ചെയ്തു എന്നും പറഞ്ഞ് അരുണിമ ചേച്ചിയുടെ മോളാവില്ല. അതിനെ ശരീരത്തിൽ അരുണിമ ചേച്ചിയുടെ രക്തം വേണം. ആ രക്തം കിട്ടിയേക്കുന്നത് ഞങ്ങളുടെ അനുക്കുട്ടിക്ക. അവളെ ഇനി ആരെങ്കിലും സംശയത്തിന്റെ പേരിൽ വല്ലതും പറഞ്ഞ ഇവിടെ വരുമ്പോ എന്തെങ്കിലും അപമാനം ഉണ്ടായ അമ്മേ, ഞാൻ പറയണ്ടല്ലോ, അമ്മ വേണം ഇടപെടാൻ. മതി, നിർത്ത്. ഇവിടെ മഹോത്സവം എല്ലാം നടക്കാൻ പോകണം. ഒട്ടും പാട്ടും പായസ സദ്യയും. പ്രിയയിലെ സംശയം മാറി, ശരി തന്നെ. പക്ഷേ ഈ സംശയമൊക്കെ ഉണ്ടായത് അവളുടെ സ്വഭാവം കണ്ടിട്ടാ. ആ സ്വഭാവത്തിന് ഒരു മാറ്റമില്ല. അത് മാറാത്തടത്തോളം കാലം ഇനി സംശയം ഉണ്ടെന്നോ? ഇനി ഒരു സംശയവുമില്ല. അജുവേട്ടൻ വെറുതെ ഓരോന്ന് പറയുന്നതാ. വന്നേ അജുവേട്ട. അർജുൻ, ഇന്നു മുതൽ അനുക്കുട്ടിയെ ഒരു കാര്യത്തിലും നമ്മളാരും കുറ്റപ്പെടുത്താനോ കുത്തുവാക്ക് പറയാനോ പാടില്ല. ഇനി അവളെല്ലാ അർത്ഥത്തിലും ഇവിടുത്തെ കുട്ടിയാണ്. അമ്മേ, ഇനി അതിനെ കുറിച്ച് ഒന്നും പറയണ്ട. പറഞ്ഞില്ലേ, ഒരു മധുരം വെക്കലോടെ തന്നെ നമുക്ക് സന്തോഷിക്കാം. മക്കള് ചെന്നേ. അമ്മേ, അർജുനെ കൊണ്ട് അവൾ ഇനിയും ഓരോന്ന് കുത്തിപ്പൊക്കിക്കൊണ്ട് വരും. എന്റെ മധു, വെറുതെ ഓരോന്ന് പറഞ്ഞ് സന്തോഷത്തിന്റെ ശോഭ കെടുത്തരുതേ. ഓ വസന്താടാ, വന്നേ. മോളെ, നമ്മുടെ അനുക്കുട്ടി ഇപ്പൊ എല്ലാവരുടെയും അനുക്കുട്ടിയായി. എല്ലാവരും അംഗീകരിച്ചു കഴിഞ്ഞു. സാർ, എന്താ സാർ, എന്താ ഒരു ചിന്ത? വിട്ടുകള വക്കീലേ, അച്ഛൻ വ്യക്തമായിട്ട് പറഞ്ഞതല്ലേ അത് പ്രിയയുടേതാണെന്ന്. അതിനി പൂർണ്ണ മനസ്സോടെ നമുക്കും അംഗീകരിക്കാം.